നമസ്കാരം. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ദുരൂഹതയേറുകയാണ്. അന്ന് നമ്പർ 18 ഹോട്ടലിൽ നടന്നത് എന്തൊക്കെയാണ്? പാർട്ടിയിൽ പങ്കെടുത്ത VIP കൾ ആരൊക്കെയാണ്? CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് ആരെ സംരക്ഷിക്കാനാണ്? തെളിവുകൾ ഇല്ലാതാക്കാൻ ഹോട്ടൽ ഉടമയ്ക്ക് അവസരം നൽകിയത് ആരാണ്? ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകാൻ പോലും 2 ആഴ്ചയിലേറെ താമസിച്ചത് എന്തുകൊണ്ടാണ്? ന്യൂസ് അവറിൽ നിന്ന് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് മുൻ SP ശ്രീ സക്കറിയ ജോർജ്, ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ശ്രീ എ ജയശങ്കർ, സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ്. ശ്രീ സക്കറിയ ജോർജ്, നമ്പർ 18 ഹോട്ടലുടമ അല്പം മുമ്പ് അറസ്റ്റിലായിരിക്കുന്നു. പാർട്ടി നടന്നത് അവിടെയാണ്. സംശയകരമായ ചില കാര്യങ്ങൾ നടന്നത് അവിടെയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ പെൺകുട്ടികളെന്നാണ് സാഹചര്യത്തിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. നിർണായകമായ തെളിവുകൾ ഹോട്ടലുടമ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഹോട്ടലുടമയ്ക്ക് ചോദ്യമുള്ള നോട്ടീസ് നൽകാൻ പോലും 2 ആഴ്ച വൈകിയത് അന്വേഷണത്തിൽ വളരെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടാൻ വൈകിയത് ഒക്കെ ആരെയെങ്കിലുമൊക്കെ രക്ഷിക്കാനായിരുന്നോ? ഉന്നതരായ ആരെയോ സംരക്ഷിക്കാൻ ശ്രമമുണ്ടെന്ന് പ്രാഥമികമായി ബോധ്യപ്പെടുന്നുണ്ടോ? ഇത് എന്തൊരു പോലീസാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലും വരുന്നത്. ഇതെന്തൊരു പോലീസാണെന്നാണ് ചിന്തിക്കുന്നത്. പോലീസിനകത്തെ ഹോണസ്റ്റി ഓൾമോസ്റ്റ് ബെറി ചെയ്തു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞ ഉടൻ തന്നെ ആക്സിഡൻറ്റ് സ്പോട്ടിൽ സീൻ ഗാർഡ് ഇടുന്ന പോലെ തന്നെ ഈ പാർട്ടി നടന്ന DJ പാർട്ടി നടന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിക്കാതെ അവിടെ സീൻ ഗാർഡ് ഇടേണ്ടത് വളരെയധികം ഉത്തരവാദിത്വമായിരുന്നു. എന്നിട്ട് നോട്ടീസ് കൊടുത്തിട്ട് ഈ ഇതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെട്ടവരുടെ കയ്യിൽ നിന്നൊരു ദയ മാതിരിയാണ് പോലീസ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നാബ് ചെയ്ത് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവനെ എന്തെല്ലാം രീതിയിൽ അവൻ നിന്നും കാര്യങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യാമോ അതെല്ലാം ചെയ്തിരിക്കും. റിച്ചായിട്ടുള്ള പ്രതികൾ വരുമ്പോൾ ഇന്നത്തെ പോലീസ് വളരെ സോഫ്റ്റാണ്, വളരെ ടെൻഡറാണ് അവരുടെ അപ്രോച്ച്. ഇത് മാറിയേ മതിയാകുള്ളൂ. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഹൈടെക് ക്രൈംസ് നടക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് പോലീസ് ആക്ട് ചെയ്യണം, ഡിലിജൻ്റ് ആയിരിക്കണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഹൈടെക് ക്രൈംസിനകത്ത് പോലീസിൻ്റെ വളരെ സ്വിഫ്റ്റായിട്ടുള്ള ആക്ഷനാണ് ക്രിമിനൽസിൻ്റെ മേളിൽ പോലീസിന് ഒരു സൈക്കോളജിക്കൽ ഹൈ ഹാൻഡഡ്നെസ് അല്ലെ അപ്പർ ഹാൻഡ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ സക്കറിയ ജോർജ്, ഇവിടെ പല ഈ ഹോട്ടൽ ഉടമ ഇന്നിപ്പോൾ അറസ്റ്റിലായ റോയി ജോസഫ് വയലാട്ട്, ഈ റോയി ജോസഫിൻ്റെ ഹോട്ടലിനെതിരെ പോലീസിന് തന്നെ നിരവധി തവണ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു. 2020 ഈ വാഗമണ്ണിൽ പാർട്ടി നടന്നിടത്ത് പോലീസ് നടത്തിയ പരിശോധന പോലെ ഇവിടെയും നടത്തണമെന്ന് IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. വാഗമണ്ണിലെ റെയ്ഡ് നടന്നു, ഇവിടെ റെയ്ഡ് നടന്നില്ല. അപ്പോൾ അത്രയ്ക്ക് ശക്തനാണ് റോയി ജോസഫ് വയലാട്ട്. ഈ റോയി ജോസഫിന് പലതവണ വിളിക്കുന്നു, വരുന്നില്ല, പിന്നെ ഒടുവിൽ വരുന്നു. എന്നിട്ട് പോലീസിന് CCTV ദൃശ്യങ്ങളെന്ന് പറഞ്ഞ് ഒരു CDR കൈമാറുന്നു. അതിനുശേഷം അത് പരിശോധിക്കുമ്പോൾ അതിലൊന്നുമില്ലെന്ന് മനസ്സിലാവുന്നു. വീണ്ടും പോലീസ് ആവശ്യപ്പെടുന്നു, വീണ്ടും അയാൾ വരുന്നു, എന്നിട്ട് ഞാൻ നശിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നു, നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിർണായകമായ തെളിവുകൾ നശിപ്പിച്ച ഈ അപകട മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ഒരാളുടെ ഔദാര്യത്തിന് കൊച്ചിയിലെ പോലീസ് മാറുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ
ഈ ഹോട്ടലുടമയെ മാത്രം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണോ ആ നീക്കം? സെക്രട്ടറി ജോർജ്, കേൾക്കാൻ പറ്റുന്നില്ല. ഇത് കൊച്ചി പോലീസ് എന്ന് പറഞ്ഞാൽ, കൊച്ചി കേരളയുടെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കാട്ടിലും കൂടുതലാണ് പണം അവിടെ വന്ന് മറിയുന്നത്. ഇപ്പോൾ ഇത് ഒരു പോലീസിങ് ജോബല്ല, ഇതൊരു മണി മേക്കിംഗ് ജോബായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെ സ്ഥിരമായി കുറേ ആൾക്കാരുണ്ട്, അവരാണ് ഈ ക്രൈംസിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്താണ്. പല ഉദ്യോഗസ്ഥന്മാരുടെയും പ്രധാന ജോലി റിയൽ എസ്റ്റേറ്റാണ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു കോൺഫറൻസിനകത്ത് മുഖ്യമന്ത്രി ഉയർത്തുകയും ചെയ്താണ്. 2018 പഴയ ഗവാസ്കറിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ കേസ് കഴിഞ്ഞപ്പോൾ ചീഫ് മിനിസ്റ്റർ വളരെ ക്ലോസ് കോഡൻ ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു, ക്ലോസ് ഡോർ മീറ്റിംഗ്. അപ്പോൾ അതിനകത്ത് ഇക്കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പോലീസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കഴിയുന്നില്ല. മാത്രമല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ വെസ്റ്റ് ഇൻട്രസ്റ്റ് താല്പര്യപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ കസേരയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ശ്രീ ലോക്നാഥ് ബെഹ്റ ആ കസേരയിലിരുന്നു, അദ്ദേഹം 5 വർഷം ചില്ലുവാനുണ്ടായിരുന്നു. ഞാൻ പറയാം, നിർഭാഗ്യവശാൽ അദ്ദേഹം 36 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ഡോർ പി സിയും അദ്ദേഹത്തിൻ്റെ PSO പോലീസുകാരെയും കൊണ്ടാണ് പലപ്പോഴും മലയാളം പെറ്റീഷൻ വായിപ്പിക്കുന്നത്. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ അറിയില്ല, വായിച്ചു തരാൻ. അപ്പോൾ നമ്മൾ വായിച്ചു കൊടുക്കുമ്പം അദ്ദേഹം വളരെ അൺട്രസ്റ്റ് ആകും. നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോയാൽ അത് വെറുതെ വായിച്ചു കൊടുക്കുക, അതിനകത്ത് അദ്ദേഹത്തിന് കേട്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇത് മാറണം. പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ പോലെ, ദ കമ്മിറ്റ്മെൻറ്റ്, ഡിവോഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ പോലീസ് ഷാൽ ബി ഒൺലി ടു ദ റൂൾ ഓഫ് ലോ. അല്ലാതെ പാർട്ടി ഇൻ പവർ അല്ല, റൂൾ ഓഫ് ലോയിലോട്ടും ജനങ്ങളോടും ആയിട്ടുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം പോലീസിന് വരാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. കൊച്ചിയിലുള്ള പോലീസ് സ്ഥിരമായി ഉണ്ടാകുന്നവരാണ്. ശ്രീ സെക്രട്ടറി ജോർജ് ജോൺ എന്ന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാഗമണ്ണിലെയും ഈ കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിലെയും അടക്കമുള്ള പാർട്ടികളുടെ വിവരങ്ങൾ, ലഹരി വിതരണം ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ, അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങൾ ഒക്കെ പോലീസ് അന്വേഷിച്ചത്. കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് വാഗമണ്ണിൽ റെയ്ഡ് നടന്നു, ഒരുപാട് ആളുകൾ പിടിയിലായി. പക്ഷെ നമ്പർ 18 കാര്യം വന്നപ്പോൾ പരിശോധന പോലും നടന്നില്ല. അങ്ങനെയുള്ള ഈ റോയി ജോസഫ് പോലീസിൽ സ്വാധീനമുള്ള ആളാണ്, പോലീസ് ഉന്നതർക്ക് വേണ്ടപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടിയിൽ പോലും ഏതോ വൻതോക്കുകൾ ഉണ്ടായിരുന്നു. അത് പോലീസിലെ ചിലരാണെന്ന് പറയുന്നവരുണ്ട്, മറ്റു ചില ആളുകളാണെന്ന് പറയുന്നവരുണ്ട്, സിനിമാ രംഗത്തുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ഏതോ ചില വമ്പന്മാരുണ്ടായിരുന്നു, അവരുടെ അവിടുത്തെ സാന്നിധ്യം മറയ്ക്കാനാണ് അവരുടെ കൂടി അനുമതിയോടെ, പോലീസിൻ്റെ കൂടി ഒത്താശയോടെ ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്നാണ് കേൾക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ടോ? ഈ ഹോട്ടലുടമയോടുള്ള പോലീസിൻ്റെ സമീപനം തന്നെ കാണുമ്പോൾ, ഏറ്റവും ഒടുവിൽ അയാളെ ചോദ്യം ചെയ്തത് DGP അനിൽകാന്ത് നേരിട്ട് നിർദ്ദേശിച്ചതുകൊണ്ടാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തോന്നിയപ്പോഴാണ് അറസ്റ്റ് പോലും ഉണ്ടായത്. ശ്രീ അനുക്കുരുള്ള വാഗമണ്ണിൽ റെയ്ഡ് നടത്തുന്നതിന് മുമ്പേ ഇടുക്കിയിൽ ഒരു ബെല്ലി ഡാൻസ് നടന്നിരുന്നു. ആ ബെല്ലി ഡാൻസിനെതിരെ ഞാൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു. കാരണം ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എക്കണോമി ഒരുമാതിരി സ്റ്റാൻഡ് സ്റ്റില്ലായി കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ക്രൈംസ്, വൈറ്റ് കോളർ ക്രൈംസും അതുപോലെ സെക്ഷൽ ഒഫൻസസ്, അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സെക്ഷൽ ഒഫൻസസ് അല്ല, ഇത്തരത്തിലുള്ള മാസ് സെക്ഷൽ ആക്ടിവിറ്റി, ഡ്രഗ് ആക്ടിവിറ്റി ഒക്കെ കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കും ഈ വാഗമൺ ഇത് നടക്കുന്നതിന് മുമ്പേ ഞാൻ അയച്ചിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും ആരും ആക്ഷൻ എടുക്കില്ല. കാര്യം ഇങ്ങനെയുള്ള എക്കണോമിക് ഒഫൻസസ് നടന്നാലേ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരായിട്ടൊക്കെ ഇരിക്കുന്ന, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, നല്ല ശതമാനം ആൾക്കാർക്ക് ഇതൊരു ഇൻകം ആവുകയുള്ളൂ. ഇന്ന് പോലീസിന് ബ്രൈബറി ഒരു പ്രധാന കാര്യമായി മാറിയിരിക്കുകയാണ്.
ജില്ലകളിലെ പോസ്റ്റിങ്ങിന് പോലും കൈക്കൂലി കൊടുക്കുന്നു, പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കുന്നു എന്നുവരെയാണ് പറയുന്നത്. ഈവൻ സീനിയേഴ്സിന് വരെ ഷെയർ എക്സൈസിലൊക്കെ ചെയ്യുന്ന പോലെ, കസ്റ്റംസിലൊക്കെ ചെയ്യുന്ന പോലെ ഈ ലൂട്ടിൻ്റെ വീതം കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത് മാറിയേ മതിയാവുള്ളൂ. കൊച്ചിയിൽ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. അവിടെ സ്ഥിരം കുറേ ആൾക്കാരുണ്ട്. ഈ ഞങ്ങൾ പോലീസിൽ കയറുമ്പോൾ മുതലേ ആ കേൾക്കുന്ന ഒരു കാര്യമാണ് കരിയർ ബിൽഡിംഗ്. കരിയർ ബിൽഡിംഗ് നടക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്തിനാണ് ഒരാൾ ലോക്കലിൽ ജനിച്ച് ലോക്കലിൽ മരിക്കുന്നത്? അയാൾക്ക് ബാക്കിയുള്ളിടത്തും പോയിരുന്ന് അവിടുത്തെ ജോലി പഠിക്കണ്ടേ? ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എല്ലാവരും പോലീസിൽ ഒരു റൂഫിൻ്റെ കീഴിൽ, അതിപ്പം പോലീസ് ട്രെയിനിങ് കോളേജിലാണെങ്കിലും പോലീസ് അക്കാഡമിയിലാണെങ്കിലും നാഷണൽ പോലീസ് അക്കാഡമിയിലാണെങ്കിലും ഒരു റൂഫിൻ്റെ കീഴിൽ ഇറങ്ങി വരുന്ന ചില ആൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ. ആ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഫഷണൽ എക്സലൻസ് അല്ല, അവരുടെ മാനിപ്പുലേറ്റീവ് കേപ്പബിലിറ്റി അനുസരിച്ചാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ ഹൈക്കോടതി കൊടുത്ത പുരാവസ്തു കേസിനകത്തെ പിന്നെ അഫിഡവിറ്റ് പോലും ഹൈക്കോടതി കൊടുത്ത കള്ളത്തരമാണ്. കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, June 12 ഡി ജി പി അന്നത്തെ ലോക്നാഥ് ബെഹ്റ മോൻസൻ്റെ അവിടെ ചെല്ലുന്നതെന്ന്, പിന്നെ യാതൊരു ബന്ധവും ഇല്ലെന്ന്. പക്ഷേ 27, 28 ഹോട്ടൽ ഹയാത്തിൽ നടന്ന പിന്നെ സൈബർ കോൺഫറൻസ് സെക്യൂരിറ്റി കോൺഫറൻസിലേക്ക് എങ്ങനെ മോൻസണും അതുപോലെ തന്നെ അനിതാ പുല്ലയിലും അവിടെ എത്തി. അനിതാ പുല്ലയിൽ അന്ന് രാത്രി സ്റ്റേ ചെയ്തെന്നാണ് പോലീസ് സർക്കിളിൽ പറയുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് മൊഴിയിലും പറയുന്നുണ്ടെന്ന് പറയുന്നു. അവിടെ ഒരു ഈച്ച അനങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫും ഇതിൻ്റെ സൈബർ കോൺഫറൻസിൻ്റെ കോർഡിനേറ്ററായ എ ഡി ജി പി എസ് ക്യു അറിയാതെ ഒരാൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ കൊടുത്ത അഫിഡവിറ്റ് പോലും കള്ളത്തരം എഴുതി വെച്ചേക്കുവാണ്. കാര്യം മോൻസൺ എന്താണ് സൈബർ കോൺഫറൻസുമായിട്ട് ബന്ധം? അനിതാ പുല്ലയിൽ എന്ന് പറഞ്ഞത് ഇറ്റലിയിലെ ഒരു ഹോം നേഴ്സ് ആയിരുന്നു പറയുന്നു. അവർക്ക് എന്താണ് സൈബർ കോൺഫറൻസിനകത്ത്? അവരെന്തിനാണ് ഹയാത്തി താമസിച്ചത്? ഡോക്ടർ ജെയ്ക്കബ് തോമസ്, റിഷാദ് സിംഗ്, ഇവരെ ആരെയും വേദി കാണുന്നില്ല. സീനിയർ ഡി ജി പി ഡോക്ടർ ജെയ്ക്കബ് തോമസ് ആണെങ്കിൽ ഡോക്ടർ ശ്രീ ബെഹ്റക്കാട്ടിൽ സീനിയറാണ്. അദ്ദേഹത്തിനെ പോലും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. പോലീസിനകത്ത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള അവരെ അടുപ്പിക്കുന്നില്ല. അവിടെയാണ് അനിതാ പുല്ലയിലും അതുപോലെ തന്നെ മോൻസണും സൈബർ കോൺഫറൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസിനകത്ത് ഇഷ്ടംപോലെ യങ് മൈൻഡ് ഉണ്ട്, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഇവരെ ആരെയും അടുപ്പിക്കുന്നില്ല. ഐ ഐ ടിയിൽ നിന്ന് ഇറങ്ങിയ യങ് ഓഫീസേഴ്സ് ഉണ്ട്, ഐ ഐ ടിയിൽ നിന്ന് ഇറങ്ങിയ ഡയറക്റ്റ് ഐ പി എസ് യങ് ഓഫീസേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല പ്ലാറ്റ്ഫോമിൽ. ഇവരെയൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുമ്പം ഇതെല്ലാം ഇഷ്ടമുള്ള രീതിയിൽ പോകുന്ന ഒരു പോലീസിംഗ് ആയി. പണ്ട് പോലീസിന് ഒരു നാഥനുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നാഥനെ എടുക്കുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ് നോക്കുമായിരുന്നു. ഒന്ന് ക്യാരക്ടർ നോക്കുമായിരുന്നു, രണ്ട് എഫിഷ്യൻസി നോക്കുമായിരുന്നു. ഇപ്പം അത് പൊളിറ്റിക്കൽ ലോയൽനെസ് ആയിട്ട് മാറിയിരിക്കുന്നു. ഈ പൊളിറ്റിക്കൽ ലോയൽനെസ് വരുമ്പം മലയാളം വായിച്ചറിയണമെന്ന് പോലും ഇല്ല. ഒരു പാവപ്പെട്ടവൻ വന്ന് ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി വായിച്ചു നോക്കണമെന്ന് പോലും അറിവില്ലാത്തവരെയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർ, അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർ ഇവിടെ മേജർ ആക്ടിവിറ്റീസിനകത്ത് ക്രിമിനൽ കേസിനകത്തൊക്കെ പെട്ട് കഴിയുമ്പോൾ അവർ ഉടനെ 5 ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചയച്ച് അവർ നേരെ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോവുക, എന്നിട്ട് തിരിച്ച് 5 കഴിഞ്ഞിട്ട് വരും. ടൈം ഈസ് എ ഹീലർ, ജനം മറക്കും. എന്നിട്ട് അവർ പിന്നെ ഇവിടെ പ്ലം പോസ്റ്റിംഗ് ഇരുന്നിട്ട് പഴയ ഇത് കാര്യങ്ങൾ തന്നെ അവർ ചെയ്യുന്നു. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ പറഞ്ഞു ഐ എ എസ് ഓഫീസർമാരെ സ്വയം പിന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് തയ്യാറാകണം എന്ന് പറഞ്ഞാൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് തയ്യാറാകണം. അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിനകത്ത് തയ്യാറായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഹീനസ് ക്രൈംസ് നടന്നുകൊണ്ടിരിക്കും, ഫീൽഡിൽ നിൽക്കുന്ന നല്ല ചെയ്യേണ്ടുന്ന ഓഫീസർമാർ ഹെൽപ്ലെസ് ആണ്. ഈ ഹെൽപ്ലെസ്നെസ് മാറിയേ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ജയശങ്കർ, കൊച്ചിയിൽ നടന്നത് അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചുള്ള ഒരു അപകടം മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയത്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നു. അവർ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവരുടെ പിന്നാലെ ഒരു ഔഡി കാർ വന്നിരുന്നു. 3 ആ വാഹനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. വീണ്ടും അവർ രക്ഷപ്പെടുകയായിരുന്നു. അതിലുണ്ടായിരുന്ന ആളുകൾ ഹോട്ടലുടമയ്ക്കുകൂടി വേണ്ടപ്പെട്ടവരാണ്, അതായത് പിന്തുടർന്ന ആളുകൾ. ഹോട്ടലുടമയ്ക്ക് വേണ്ടപ്പെട്ട ഉന്നതർ ആ പാർട്ടിയിലുണ്ടായിരുന്നു. അവരിൽ ചില ആളുകൾ ഈ പെൺകുട്ടികളോട് മോശമായി പെരുമാറി. കാര്യങ്ങൾ കൈവിടുമെന്ന് തോന്നിയപ്പോൾ അവർ രക്ഷപ്പെടുന്നു. പ്രധാന സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു. പാർക്കിംഗ് ഏരിയയിലെ അടക്കം, കാരണം പാർക്കിംഗ് ഏരിയയിലേക്ക് വരെ ഇവരെ പിന്തുടരുന്നു, വരുന്നുണ്ട് ചിലർ, അതിനുശേഷവും പിന്തുടരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തെ പരിശോധന, അവിടുത്തെ ദൃശ്യങ്ങൾ സംരക്ഷിക്കൽ, അതിന് നേതൃത്വം നൽകിയ ഹോട്ടലുടമയെ പിടികൂടൽ, ഇതൊക്കെ 2 വൈകിപ്പിച്ച കൊച്ചി പോലീസിൻ്റെ ഉദ്ദേശമെന്താണ്? ക്രിമിനലുകൾക്കൊപ്പം മാഫിയകൾക്കൊപ്പം
അവർക്ക് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘമാണോ കൊച്ചിയിലെ പോലീസ്? അവസാനം ചോദിച്ചതിൽ നിന്ന് തുടങ്ങാം. അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതല്ല, അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അവരോടുകൂടി ഭാഗഭാഗിത്വം വഹിക്കുന്ന, അവരുടെ എല്ലാവിധ ഏർപ്പാടുകളിലും പങ്കാളിത്തം വഹിക്കുന്ന ഒരു പോലീസാണ് നിർഭാഗ്യവശാൽ കൊച്ചിയിലുള്ളത്. അതിൻ്റെ ഒരു കാരണം ഈ ശ്രീ സക്കറിയ ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ തുക മുടക്കിയിട്ടാണ് പല ആളുകളും കൊച്ചിയിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ വരുന്നത്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെയും തുക കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഇരുന്ന സീറ്റിൽ നിന്നും ചലനം സംഭവിക്കുകയില്ല. ഇപ്പോൾ ഐ ജി ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നമ്മൾ നേരത്തെ കേട്ടല്ലോ, ലക്ഷ്മണൻ അത് ഇപ്പോൾ സസ്പെൻഷനിലാണ്, മോഹൻസിൻ മാവുങ്കലിൻ്റെ ഒരു പങ്കാളിയാണ്. അതുപോലെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ലാൽജി എന്ന് പറഞ്ഞൊരു പൂമാനുണ്ട്, അദ്ദേഹമൊക്കെ കൊച്ചിയിൽ വന്നിട്ട് എത്ര കാലം എന്നറിയാം, കൊച്ചി പട്ടണം തുടങ്ങിയ കാലത്തുള്ളതാണ്. സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാൽ എന്ന് പറഞ്ഞൊരു ഭയങ്കരനുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. മാത്രമല്ല സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ റേഞ്ച് ഐ ജി ആയിട്ടൊന്നും ഒരിക്കലും നിയമിക്കുകയില്ല. ഇനി നിയമിച്ചാൽ തന്നെ അധികം ദിവസം ഇവിടെ ഇരിക്കാനും പറ്റുകയില്ല. ഇവിടെ വിജയൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പി വിജയൻ, വിജയനെയൊക്കെ കക്കര കൂടാതെയാണ് എടുത്തു മാറ്റിയത്. അപ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊച്ചിയിൽ വാഴിക്കുകയില്ല. കാരണം ശ്രീ സക്കറിയ പറഞ്ഞാണ്, കൊച്ചി കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണ്, എല്ലാം കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അവിടെ വളരെ വ്യാപകമായ രീതിയിൽ മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ വളരെ പ്രബലരാണ്, കൊല്ലിനും കൊലക്കും അധികാരമുള്ളവരാണ്. നമ്മൾ പണ്ട് സുരേഷ് ഗോപിയുടെയൊക്കെ ചില സിനിമയിൽ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുമോ എന്ന് അത്ഭുതപ്പെട്ടിട്ടില്ല. ഏകലവ്യൻ അല്ലെങ്കിൽ കമ്മീഷണർ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന പോലെയുള്ള സിനിമകളിൽ അതൊന്നും വെറുതെ കപോലകൽപ്പിതമായിട്ടുള്ള ഭാവനാ സൃഷ്ടികളല്ല, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ സുരേഷ് ഗോപി അഭിനയിക്കുന്ന രീതിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇവർ തഴച്ചു വളരുകയും ക്രമസമാധാന നില കൂടുതൽ കൂടുതൽ വഷളാകുകയും ചെയ്യണം. ഒരു കാര്യം കൂടിയുണ്ട്, ഈ സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ചില ലോബികൾക്കും ഇതുമായിട്ട് താല്പര്യമുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് കൊച്ചി, അവർ വലിയ ബുദ്ധിജീവികളും ഇടതുപക്ഷ സൈദ്ധാന്തികരും ഒക്കെയാണ്. ഞാൻ ആരുടെ പേര് പറയുന്നു, മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളൊക്കെ അത്ഭുതകരമായി അഭിനയിക്കുന്ന ഒരു യുവ നടൻ ഉണ്ടാക്കൂട്ടത്. അദ്ദേഹം മമ്മൂട്ടിക്ക് മോഹൻലാലിനെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുകയില്ല, കാരണം അവർ പച്ചക്കാണ് അഭിനയിക്കുന്നത്, ഇദ്ദേഹം മറ്റേ മരുന്നിൻ്റെ പുറത്താണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം അത്ഭുതകരമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മറ്റേ മറഡോണ ചെയ്ത പോലെ ഡോപ്പ് ടെസ്റ്റ് നടത്തി, സിനിമയിൽ ഡോപ്പ് ടെസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഗംഭീരമായിട്ട് അഭിനയിക്കാൻ സാധിക്കും. മമ്മൂട്ടിയേക്കാളും വലിയ നടനായത് കൊണ്ടല്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ഈ മൊത്തം ഈ കൊക്കൈൻ മുതലായ സാധനങ്ങളുടെ ഉപയോഗമാണ്, എൽ എസ് ഡി, അതുപോലെ ഹൈ ഡോസിലുള്ള വളരെ വളരെ ഭയാനകമായ മയക്കുമരുന്നുകളാണ്. മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓരോ കഞ്ചാവ് കേസിലും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ പെൺകുട്ടികൾ എത്ര പേരാണ്? കഴിഞ്ഞ ദിവസം ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ഹരിപാൽ ചോദിച്ചു, എത്രയധികം പെൺകുട്ടികൾ അങ്ങനെ ഇതിനകത്ത് ഭാഗമായിട്ട് വരും? ഇവരൊക്കെ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പാലാ മെത്രാൻ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അതിൽ ജിഹാദ് എന്നുള്ള വാക്ക് ഒഴിച്ചാൽ, ഇത് ഒരു സമുദായക്കാരല്ല, എല്ലാ സമുദായക്കാരും ഇതിനകത്തുണ്ട്. സമുദായത്തെ സംബന്ധിച്ച ദുസ്സൂചന ഒഴിവാക്കിയത്, അതിന്റെ ഉപയോഗം ദുരുപയോഗം ആളുകൾ അതിന്റെ വലയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട്. അതിൽ ഈ മതം കണ്ടതാണല്ലോ മെത്രാന്റെ ബുദ്ധി. അല്ല, ഞാൻ പറഞ്ഞത് മെത്രാൻ പറഞ്ഞ ആ ഒരു വാക്ക് ഒഴിവാക്കിയാൽ മറ്റു കാര്യങ്ങൾ സത്യമാണ്. കാരണം അത്ര ഭയാനകമായ രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ ഇതുപോലെ അൻസി കബീറും അഞ്ജന ഷാജനും മരിച്ച ആ അപകടത്തിൽ ഈ അഞ്ജന ഷാജൻ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനി അവിടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ യുവതി ഉണ്ടായിരുന്നെങ്കിൽ ഉടൻ തന്നെ ഇത് നാർക്കോട്ടിക് ജിഹാദായനെ, ഇതിന് പിന്നിലുള്ള മറ്റ് സാധനങ്ങളൊക്കെ മറയ്ക്കപ്പെട്ടേനെ. അവിടെ രണ്ട് മുസ്ലിം യുവാക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിച്ചതിൽ ഒരു മുസ്ലിമായ യുവതി ഉണ്ടായതുകൊണ്ട് ഈ ജിഹാദ് തിയറി അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ജിഹാദ് തിയറി മാറ്റി വയ്ക്കുക, അത് ജിഹാദ് എന്നുള്ള വാക്ക് തന്നെ ഒബ്ജക്ഷണബിളാണ്, ഞാൻ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ഏഷ്യാനെറ്റിന് ഇന്നലെ ചർച്ച ചെയ്യാൻ തോന്നുള്ളൂ. അത് ഉണ്ടായത് എല്ലാവർക്കും അറിയാമായിരുന്നു, ഇത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വലിയ ഇടപാടാണ്. അങ്ങനെയാണ് അത്, അങ്ങനല്ല ഞാൻ പറഞ്ഞത്,
അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യം കൊച്ചി പട്ടണത്തിൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല, ഇതുപോലെയുള്ള ഈ പാർട്ടികൾ ലഹരി പതഞ്ഞ് നുരഞ്ഞ് ഒഴുകുന്ന പാർട്ടികൾ കൊച്ചിയിൽ പുതുമയല്ല. അത് നടത്തുന്ന സ്ഥാപനങ്ങൾ, അതിൻ്റെ ഉടമസ്ഥന്മാർ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ മാത്രമല്ല, അയാളുടെ പുറകിൽ വേറെ വലിയ പല മുതലകളുമുണ്ട്, തിമംഗലങ്ങളുമുണ്ട്, സിനിമാ നടന്മാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലാതെ കൊച്ചിയിൽ ഒരു ക്രൈമും നടക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കാളിത്തമുള്ള ക്രൈമേ കൊച്ചിയിൽ നടക്കുകയുള്ളൂ. ഒന്നുകിൽ അവർ നേരിട്ട് ഹാജരായിരിക്കും, അല്ലെങ്കിൽ അവരതിൻ്റെ പുറകിലുണ്ടാവും, അതല്ലെങ്കിൽ അവരതിൻ്റെ ലാഭവിഹിതം എടുക്കുന്നുണ്ടാവും. ഇതൊന്നും പാവപ്പെട്ട കോൺസ്റ്റബിൾമാരോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർമാരോ ഒന്നുമല്ല, വലിയ ഉദ്യോഗസ്ഥന്മാർ, ഐ പി എസ്സുകാരടക്കമുള്ള നീരാളികൾ, മുതലകൾ, തിമംഗലങ്ങൾ, അവരാണ് ഇതിനകത്ത് നേരിട്ട് പങ്കെടുക്കുന്നത്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. വെറുതെ അല്ല സി സി ടി വി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായത്, വെറുതെ അല്ല റോഡിലെ സി സി ടി വി പോലും കിട്ടാതെ പോയത്, മനസ്സിലായില്ലേ? പിന്തുടർന്ന് പോയ കാർ ഏതാണ്? ഓടിയാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പുറകിൽ വലിയ സാമ്പത്തിക ഇടപാടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കക്ഷി രാഷ്ട്രീയം പറയല്ല, നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ പരമ പരാജയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏത് കേസിലാണ് പോലീസിന് ഇപ്പോൾ ഫലപ്രദമായിട്ട് അന്വേഷിക്കാൻ പറ്റുന്നത്? ഒരു കേസിലും പറ്റുകയില്ല. ഒന്നുകിൽ ഇതുപോലെ സിനിമാ നടന്മാരെ ഇടപെടും, അല്ലെങ്കിൽ വലിയ മുതലാളിമാരെ ഇടപെടും, അല്ലെങ്കിൽ മാഫിയക്കാരെ ഇടപെടും, അതുമല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഇടപെടും. രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇപ്പോൾ ഏറ്റവും കുറവ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം പോലീസിനെ മൊത്തത്തിൽ വാണിജ്യവൽക്കരിച്ച് കഴിഞ്ഞു. വാണിജ്യവൽക്കരിക്കുകയല്ല, അതിനെ അഴിമതിയിൽ ആറാടിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം. ഇപ്പോൾ ഞങ്ങളുടെ സി പി എമ്മിൻ്റെ ആലുവ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഒരു സഖാവ് ധൈര്യസമേത എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരമ പരാജയമാണ്, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി, ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ തിരുവഞ്ചൂർ ആയിരുന്നല്ലോ. ഈ പിണറായി വിജയൻ തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചാലേ ഭരുകയുള്ളൂ എന്നൊരു ചോദ്യം ഒരു സഖാവ് ചോദിച്ചു. പക്ഷേ ആ സഖാവിനെ ബാക്കി എല്ലാ സഖാക്കന്മാരും കൂടി ഇരുത്തി കളഞ്ഞു. ഇനിയിപ്പോൾ അവൻ്റെ രാഷ്ട്രീയ ഭാവിയെ ആട് കടിച്ചു പോകും. പക്ഷേ ആലുവയിൽ അത് ചോദിക്കാൻ ആണായിട്ട് പറഞ്ഞ് ഒരുത്തരുണ്ടായി. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ആലുവക്കാരെന്നുള്ള ഒരു അഭിമാനം തോന്നിയത് അപ്പോഴാണ്. കേരളത്തിൽ എത്ര എത്ര ഏരിയ കമ്മിറ്റികളുണ്ടായി, എത്ര എത്ര സമ്മേളനങ്ങൾ നടന്നു, ആരെങ്കിലും ചോദിച്ചു? ഇല്ല. പക്ഷേ ആലുവയിൽ ഒരാൾ ചോദിച്ചു. കാരണം ഇത് മനുഷ്യർ ചോദിക്കും, വേണമെന്ന് ഞാൻ ചോദിക്കുന്നതല്ല, അവരുടെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യമാണ്. കാരണം ഈ സംവിധാനം അത്രയധികം ജീർണിച്ചിരിക്കുന്നു. ഇവിടെ സി പി എമ്മിൻ്റെയൊക്കെ ഓരോ ഏരിയ സെക്രട്ടറിമാരെ എത്ര പണം ഉണ്ടാക്കിയിട്ടുണ്ട്. സക്കീർ ഹുസൈൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതുപോലെ മറ്റ് പല ആളുകളും വളരെയധികം പണം ഉണ്ടാക്കിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിലാണ് പ്രധാനപ്പെട്ട ബിസിനസ്. സി പി എമ്മിൻ്റെ മാത്രമല്ല, മിക്കവാറും എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ, അവരുടെ പാർശ്വവർത്തികൾ, അവരുടെ ബന്ധുക്കൾ, ഇവരൊക്കെ വലിയ തോതിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ വേറെ ഏതെങ്കിലും ജില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 13 ജില്ലകളെക്കാളും സാമ്പത്തികമായിട്ടുള്ള ഏർപ്പാടാണ്. ഇവിടെ രാഷ്ട്രീയ സംഘടനകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ പാർട്ടികളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക്, ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്ക്, ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം ജീർണിച്ചിരിക്കുന്നു. രാഷ്ട്രീയത്തോട് അനുബന്ധിച്ച് ഉദ്യോഗസ്ഥ സംവിധാനം ജീർണിച്ചിരിക്കുന്നു. അതനുസരിച്ച് മയക്കുമരുന്ന്, മദ്യം ഇതുപോലുള്ള പരിപാടികൾ വ്യാപകമായിരിക്കുന്നു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മളിത് വെറും ഒരു എന്താണ്, ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ രണ്ട് മോഡലുകൾ മരിച്ച ഒരു സംഭവമായിട്ട് ചുരുക്കി കാണാൻ പാടില്ല. ഇതൊരു ലാർജർ പെർസ്പെക്റ്റീവിലാണ് ഈ വിഷയത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ ക്രമസമാധാന സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. പോലീസ് ആദ്യ മധ്യാന്തം കഴിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ പ്രധാന പോസ്റ്റുകളിൽ ഇരുത്തുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ശ്രീ സക്കറിയ സൂചിപ്പിച്ചു, ലോകനാഥ് ബെഹ്റയെ പോലെ ഒരു ഉണ്ണാമനെ പിടിച്ചിട്ട് ഇവിടെ പോലീസ് മേധാവിയൊക്കെ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത്, നമുക്കറിയാൻ പാടില്ല. സംഭവിക്കും. ഇവിടെ പ്രഗത്ഭനായ സെൻകുമാർ ആയിരുന്നല്ലോ ഡി ജി പി ആയിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തെ എന്ത് കാരണത്തിനാണ് മാറ്റിയത്? അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇതുപോലെ ഒരാളെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ നമുക്കറിയാം. ഞാൻ അന്നേരം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാണ്, ഓരോ ജനതയ്ക്കും അവരർഹിക്കുന്ന സർക്കാരിനെ ലഭിക്കും, ഓരോ സർക്കാരിനും അവരർഹിക്കുന്ന പോലീസ് മേധാവിയെ ലഭിക്കും. അത് സത്യസന്ധമായില്ല. 5 കൊല്ലം കഴിഞ്ഞു എനിക്ക് അഭിമാനം, ഒരു ചാരിതാർത്ഥ്യം തോന്നുകയാണ്. ഞാൻ അന്ന് തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്തതാണ്. കാരണം ലോകനാഥ് ബെഹ്റയെ പോലെ ഒരു കിഴങ്ങൻ 5 കാശിൻ്റെ ബുദ്ധിയോ 10 പൈസയുടെ വിവരമോ വെളിവോ ഇല്ലാത്ത ഒരാളെ പിടിച്ച് പോലീസ് മേധാവിയാക്കി വച്ചിട്ട് എങ്ങനെ ശരിയാവും? ആ സംവിധാനം മൊത്തത്തിൽ നശിക്കും. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പണ്ട് കെ ജെ ജോസഫ് അല്ലേ ശ്രീ ജയശങ്കർ, അതിനു മുമ്പ് വിരമിച്ചിട്ടും വിടുന്നില്ല, പിടിച്ചു വെച്ചിരിക്കുന്നു കൊച്ചി മെട്രോയെ നയിക്കാൻ. ഇനി അവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇതുപോലുള്ള ഒരുപാട് പാർട്ടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളായിരിക്കും ശ്രീ രാഹുൽ ഈശ്വർ. കൊച്ചിയിൽ ഇതാർക്കും അറിയാത്തതല്ല, രഹസ്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹോട്ടൽ റോയി ജോസഫ് വയലാട്ടിൻ്റെ നമ്പർ 18 ഹോട്ടലിൽ ഇമാതിരി ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് എന്ന് അനൂപ് കുരുവിള ജോണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിവരം കിട്ടിയതാണ്. അവർ സമാനമായ പ്രവർത്തനം നടന്ന വാഗമണിലെ ഹോട്ടൽ റെയ്ഡ് ചെയ്തു, മറ്റ് പല സ്ഥലങ്ങളും റെയ്ഡ് ചെയ്യാൻ ആലോചിച്ചു. നമ്പർ 18 എത്തുമ്പോൾ അത് തടയപ്പെടുന്നു, ഒന്നും സംഭവിച്ചില്ല.
2020 2021 ഈ ബോർഡറുകളുടെ മരണത്തിൽ ഈ കാര്യം പൊങ്ങി വന്നത് തന്നെ അത്ഭുതകരം. കാരണം അത് റോഡ് അപകടമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ന് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിമിനലുകൾക്കൊപ്പം കൊച്ചിയിലെ കാക്കിയിട്ട പോലീസും നിൽക്കുന്നു എന്നാണോ കരുതേണ്ടത്? ശ്രീ വിനു, കേരളത്തിനും കൊച്ചിക്കുമൊക്കെ പല പോസിറ്റീവ് പോയിന്റ്സും ഉണ്ട്. നമ്മളതെല്ലാം അഭിനന്ദിക്കുന്നതും അഭിമാനിക്കുന്നവരുമാണ്. പക്ഷേ വളരെ നെഗറ്റീവായ ചില കാര്യങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ. കൊച്ചി നമുക്കെല്ലാം അറിയുന്നത് പോലെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ ആണെന്ന് പറയാറുണ്ട്. 2011 തൊട്ട് 2021 വരെയുള്ള കണക്കെടുത്താൽ പല സമയങ്ങളിലും കൊച്ചി ഇന്ത്യയുടെ, കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ ക്രൈം ക്യാപിറ്റൽ എന്ന പേരിന് അർഹമായിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും 1, 2, 3 സ്ഥാനങ്ങളിൽ ക്രൈം ക്യാപിറ്റൽ, ഡ്രഗ് ക്യാപിറ്റൽ, ചണ്ഡീഗഡിനോടൊപ്പം ഡ്രഗ് ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണ്ണട ചിരുട്ടാക്കാനായി വാദിക്കാം, ലിറ്ററസി കൂടിയോണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത് കൂടുതലാണ്. ശരിയാണ്, അങ്ങനെ ഒരു വാദം സത്യവുമാണ്. കുറേയൊക്കെ ലിറ്ററസി കൂടിയോണ്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ കൂടാറുണ്ട്. പക്ഷേ ക്രമത്തിനതീതമായി കൊച്ചിയിലും കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളെന്ന സിവിൽ സൊസൈറ്റി അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഒരു ചെറിയ ഉദാഹരണം, 2019 ഔദ്യോഗിക കണക്കുകൾ പറഞ്ഞാൽ 7477 അറസ്റ്റുകളാണ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നടന്നത്. 6616 കേസുകളിൽ നമ്മുടെ ഇരട്ടി ജനസംഖ്യയുള്ള, നമ്മുടെ അടുത്തുള്ള ഇരട്ടി ജനസംഖ്യയിൽ കൂടുതലുള്ള തമിഴ്നാട്ടിൽ നമ്മുടെ 1/3 കേസുകളാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല പഞ്ചാബ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ വിഷയങ്ങളുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മുടെ കേരളമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട, അതൊരു റിയാലിറ്റിയാണ്. കാര്യം ഇന്ന് നമ്മളിത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നാളെ പഞ്ചാബിനുണ്ടായതുപോലുള്ളൊരു ദുർഗതി നമ്മുടെ നാട്ടിലുണ്ടാകും. പഞ്ചാബിലെ കണക്കുകൾ മാത്രമാണ് കേരളത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ. അവിടെ 9031 അറസ്റ്റ് നടന്നത്, 7869 കേസുകളിൽ. നമ്മുടെ ഇവിടുത്തെ NDPS ആക്ട് ഒക്കെ എടുത്തു നോക്കിയാൽ ഏകദേശം 2.5 മുതൽ 3 കേസ് വരെയാണ് ഒരു ദിവസം അടക്കം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ തോത് വളരെയധികം കൂടുതലായി നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വളരെ ഗൗരവപൂർവ്വമായിട്ട് നമ്മുടെ കാര്യങ്ങളിലുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം കൊച്ചിയിലെ, കൊച്ചി കഴിഞ്ഞ 2011 മുതലുള്ള കണക്കുകൾ ഞാൻ നോക്കുകയുണ്ടായി. എല്ലാ വർഷവും നെഗറ്റീവായിട്ടൊരു ട്രെൻഡ് ഇവിടെയുണ്ട്. ഇനി രണ്ട്, ഞാൻ ധാരാളം പാർട്ടികൾക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. മദ്യപിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ മദ്യപിക്കുന്ന പാർട്ടികൾക്കടക്കം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ പോകാറുള്ളൊരു വ്യക്തിയാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു സദാചാര വിഷയമല്ല, ഇതൊരു ഒരു മൊറാലിറ്റിയുടെ വിഷയമല്ല, ഇതൊരു ആരോഗ്യത്തിൻ്റെ വിഷയമാണ്, ക്രൈമിൻ്റെ വിഷയമാണ്, സമൂഹത്തിൻ്റെ തകർച്ചയുടെ വിഷയമാണ്. മദ്യം കണ്ടാൽ നരകത്തിൽ പോകുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ മദ്യം നമ്മളെ കുടിച്ചു തുടങ്ങുമ്പോൾ, സിഗരറ്റ് നമ്മളെ വലിച്ചു തുടങ്ങുമ്പോൾ, ഡ്രഗ്സ് നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് കൺസംപ്ഷൻ ഏജ്, കേരളത്തിലെ മദ്യത്തിൻ്റെ ഫസ്റ്റ് കൺസംപ്ഷൻ ഏജ് 12 മുതൽ 14 വരെ, ആസ് ലോ ആസ് 12 to 14 ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി, കുറേ കൂടെ പോലീസ് സംവിധാനം ശക്തമായി പ്രവർത്തിക്കണം. ഇനി എറണാകുളത്തെ പേര് പറയുന്നില്ല, അവിടുത്തെ വളരെ പ്രസിദ്ധമായൊരു 1-2 5-star ഹോട്ടലിലെ കണക്ക് പറയാം. അവിടെ ഈ ഡാൻസ് പാർട്ടീസ് നടക്കുമ്പോൾ അവിടെ സ്റ്റാഗ് എൻട്രി എന്നാണ് വിളിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു ആൺകുട്ടിക്ക് പോകാൻ സിംഗിൾ എൻട്രി അല്ലെങ്കിൽ സ്റ്റാഗ് എൻട്രി 2000 മുതൽ 3000 വരെയാണ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ആൺകുട്ടിക്ക് മാത്രമുള്ള സ്റ്റാഗ് എൻട്രി. ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ചെന്നാൽ ഏകദേശം 1000 or 1500 ആണ്. പെൺകുട്ടി മാത്രം ചെന്നാൽ അവൾക്ക് ഫ്രീ ആണ് എൻട്രി. ചില ദിവസങ്ങളിൽ അവൾക്ക് ഡ്രിങ്ക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ടും കൊടുക്കും. ഇത് വുമൺ എംപവർമെന്റ് അല്ല, എക്സ്പ്ലോയിറ്റേഷൻ ആണ്, സെക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇന്റലിജൻസ് നമ്മുടെ സഹോദരിമാർക്കുണ്ടാകണം. അവിടെയാണ് വലിയ തരത്തിൽ പെൺകുട്ടികളടക്കം ഇത്തരം കാര്യങ്ങളിലേക്ക് സോ കോൾഡ് ഹൈപ്പിന്റെ ഭാഗമായി ആകർഷിക്കപ്പെടുന്നത്. ഇവരെല്ലാം നല്ല വീട്ടിലെ കുട്ടികളും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ വരുന്നവരുമാണ്. പക്ഷേ ഇവരെ അടക്കം വഴിതെറ്റിക്കാനെന്നോ അല്ലെങ്കിൽ തെറ്റായ പാതകളിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു എക്കോ സിസ്റ്റം കൊച്ചിയിലുണ്ട്. അത് ഡിസ്മാൻഡിൽ ചെയ്യപ്പെടണം. ആ എക്കോ സിസ്റ്റം, ആ ആവാസ വ്യവസ്ഥ, അതിൽ പോലീസുകാരിൽ തെറ്റായ ആൾക്കാരുണ്ട്, അതിൽ മയക്കുമരുന്ന് ഉള്ള ട്രേഡേഴ്സ് ഉണ്ട്, അതിൽ ഈ നെഗറ്റീവായ രീതിയിൽ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് വരുത്തുന്നവരുണ്ട്. സി, പാർട്ടികളെല്ലാം നല്ലതാണ്, പക്ഷേ പാർട്ടികൾ നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കരുത്. ജീവിതത്തിന് ആഘോഷം പകരുന്ന രീതിയിൽ, ആനന്ദം പകരുന്ന രീതിയിൽ പാർട്ടികളാകാം, അങ്ങനെ വേണം താനും. പക്ഷേ ആ പാർട്ടികൾ യുവത്വത്തെയും ജീവിതത്തെയും ആരോഗ്യത്തെയും അവരുടെ ഭാവി ജീവിതങ്ങളെയുമെല്ലാം ഇല്ലാതാക്കുന്ന ഒരു വിഷയം വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണം. ഈ വിഷയങ്ങളിൽ നമ്മളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. റിക്രിയേഷണൽ ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യണം എന്നൊക്കെ ഫാഷനബിളായി പറയാം.
സി ഇതൊക്കെ ഇതിലൊക്കെ നെഗറ്റീവ് പെട്ടുപോകുന്ന ജീവിതം നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്നാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്ന കണക്കുകൾ പോലും കാണിക്കുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ഈ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകരുത്. സ്വാതന്ത്ര്യം നല്ലതാണ്, അമൃതമാണ്, പക്ഷേ ഇത് നെഗറ്റീവ്ലി യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്. രണ്ട്, പോലീസുകാർ എത്രമാത്രം, അവരിൽ ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവർ ശക്തമായൊരു മേൽനോട്ട സംവിധാനം വെക്കണം. പല പാർട്ടികളിലും ഇതുണ്ടെന്ന് നമുക്കെല്ലാം പോകുമ്പോൾ അറിയാം, നമ്മളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് വരില്ല, പക്ഷേ പല ഇതിൽ ഇതിൻ്റെ പെഡ്ലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രേഡേഴ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു 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 നെഗറ്റീവ് സാധനം വേണം. നേരത്തെ ജയശങ്കർ സാറ് പറഞ്ഞതുപോലെ പാലാ ബിഷപ്പിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ എടുത്താൽ നമുക്ക് ഈ നാർക്കോട്ടിക്സിനെതിരെ ഒരു ജിഹാദ് വേണം, ഡ്രഗ്സിനെതിരെ ഒരു കുരിശുയുദ്ധം വേണം, ഇത്തരം അധാർമികതയ്ക്കെതിരെ ഒരു ധർമ്മയുദ്ധം വേണം എന്ന സ്റ്റാൻഡിലേക്ക് കേരളം ഇന്ന് എത്തണം. ഇല്ലെങ്കിൽ ഭാവിയിൽ പഞ്ചാബിൻ്റെ മോഡലിലുള്ള ഒരു തകർച്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് സത്യസന്ധമായി വർഗീയമല്ലാതെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വലിയൊരു യുവതലമുറയാണ് ഇതിൽപ്പെട്ട് നശിച്ചു പോകുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ കാണാതിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സക്രിയ ജോർജ്, കേരളത്തിൽ ഏറ്റവും പരാജയപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഭ്യന്തര വകുപ്പാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞതാണ്. പക്ഷേ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ നട്ടെല്ല് നിവർത്തി അത് ചോദിക്കാൻ ആ പാർട്ടിക്കുള്ളിലോ സർക്കാരിലോ മന്ത്രിസഭയിലോ ആരുമില്ലാത്തതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ദുര്യോഗം. കൊച്ചിയിലെ കാര്യം തന്നെ എടുക്കുക, ഈ സംഭവം നടന്നു, അമിത വേഗത്തിൽ കാറ് പോകുന്നു, അപകടത്തിൽപ്പെടുന്നു, പിന്നാലെ ചെയ്സ് ചെയ്ത് കാറ് വരുന്നു, മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ഇവരെ തടഞ്ഞു നിർത്തുന്നു, പുറകെ വന്ന ഔഡി കാറിൽ നിന്ന് ചില ആളുകൾ ഇറങ്ങുന്നു, ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് നട റോഡിൽ ഈ വാഹനം പോകുമ്പോൾ ഒരൊറ്റ CCTV ദൃശ്യം, പോലീസിൻ്റെ ഒരൊറ്റ ക്യാമറ പ്രവർത്തിക്കുന്നില്ല. മോട്ടോർ വാഹന വകുപ്പിന് അവിടെ ക്യാമറ ഉണ്ടോ എന്നറിയില്ല, എന്തായാലും ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ പോലീസ് ഏതോ കടക്കാരുടെയോ വീട്ടുകാരുടെയോ ഒക്കെ ഔദാര്യം ചോദിച്ച് നടക്കുകയാണ് ചില ദൃശ്യങ്ങൾ കിട്ടാൻ. കൊച്ചി പോലെ ഒരു വൻ നഗരത്തിൽ പോലീസിൻ്റെ ഒരു ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ല എന്നത് ഈ പോലീസിങ്ങിനെ കുറിച്ച് തന്നെ ഉയർത്തുന്ന ചോദ്യങ്ങൾ വലുതാണ്. ലോക്നാഥ് ബെഹ്റ തന്നെ DGP ആയിരുന്നപ്പോൾ നാം ഒരുപാട് ഈ ക്യാമറ വാങ്ങലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വാങ്ങലോട് വാങ്ങലാണ്, പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. IAS ഉദ്യോഗസ്ഥൻ ഒരു പാവം മാധ്യമപ്രവർത്തകനെ വണ്ടി ഇടിച്ചു കൊന്നപ്പോൾ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല, അയാളുടെ പരിശോധന പോലും നടക്കുന്നില്ല. കൊച്ചിയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒരു ക്യാമറയും പ്രവർത്തിക്കുന്നില്ല. സത്യത്തിൽ എത്ര കോടി രൂപ ക്യാമറകൾ വാങ്ങാൻ കേരളത്തിൻ്റെ പോലീസിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു ക്യാമറ പോലും പ്രവർത്തിക്കാത്ത കൊച്ചിയിലെ പോലീസിങ്, എന്തൊരു പോലീസിങ്ങാണ്! ഇതുപോലെ ഒരു ഹോട്ടലുടമയെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നത് DGP കിട്ടുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പ്രതികളെ രക്ഷപ്പെടുത്താൻ പോകുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മൂടി വെക്കുന്നു, രഹസ്യ പോലീസിൽ ആരോ DGP വിവരം കൊടുക്കുന്നു, DGP കർശനമായി ചോദ്യം ചെയ്യാൻ പറയുന്നു, കഷ്ടപ്പെട്ട് വിളിച്ചു വരുത്തുന്നു, അയാൾ കൊടുക്കുന്ന എന്തോ ഒന്ന് വാങ്ങി നോക്കുന്നു, പിന്നീട് SP പറയുന്നു അയ്യോ ഇതിലൊന്നും ഇല്ല, ഒരു ഞങ്ങളിട്ട് പരിശോധിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നീട് വീണ്ടും ഈ ദൃശ്യങ്ങൾ ചോദിക്കുന്നു, അയാൾ കൈമലർത്തുന്നു, ഏതോ തോട്ടിലോ പാലത്തിൻ്റെ മുകളിലോ ഒക്കെ ചില ആളുകളെ കൊണ്ട് നടന്ന് പോലീസ് പരിശോധിക്കുന്നു, നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. ഒരു ക്യാമറ പോലും കൺ തുറക്കാത്ത കൊച്ചിയിൽ എന്ത് പോലീസിങ്ങാണ് നടക്കുന്നത്? സക്കറിയ ജോർജ്, ആദ്യമായിട്ട് ഈ പരാജയത്തെ പറ്റിയിട്ട് പറയുമ്പോൾ അതിന് കാരണമുണ്ട്. പോലീസിലെ നേതൃത്വത്തിൽ വരേണ്ടത് ഏറ്റവും സീനിയറായിട്ട് ഓഫീസറാണ്. നമുക്കറിയാം ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജ് സാധാരണഗതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്നു. ഏറ്റവും സീനിയറായ IAS ഉദ്യോഗസ്ഥൻ പലപ്പോഴും ചീഫ് സെക്രട്ടറി ആകുന്നു. രാഷ്ട്രീയത്തിലെ സീനിയർ വ്യക്തി മുഖ്യമന്ത്രിയാകുന്നു, അല്ലെ പ്രായാധിക്യം കൊണ്ട് പറ്റാതെ വരുമ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി. പോലീസ് വരുമ്പം പലപ്പോഴും ഒരു ഫേവേർഡ് പോസ്റ്റിംഗ് വരുന്നു. അപ്പം പലപ്പോഴും സീനിയോറിറ്റിയെ മെറിറ്റിനെ മാറ്റി വെച്ചിട്ട് ഫേവേർഡ് പോസ്റ്റിംഗ് വരുന്നു. ഫേവേർഡ് പോസ്റ്റിംഗ് വരുമ്പം അവർ പോയിരുന്ന പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിനോട് അവർ കൂടുതൽ വിധേയത്വം കാണിക്കും. സുപ്രീം കോടതി പ്രകാശ് സിംഗ് കേസിനകത്ത് പറഞ്ഞു, പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ
ഹാൻഡ്സ് ഓഫ് അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പോലീസിനെ അങ്ങനെ ആക്കിയതാണ്. പോലീസിൽ വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, നാടിനോട് വളരെയധികം സ്നേഹമുള്ളവരുണ്ട്, ദേശീയ പതാക മാറോട് ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന നല്ല ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പക്ഷേ പലപ്പോഴും അവർ സൂപ്പർസീഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ ദുഃഖകരം, സ്റ്റേറ്റ് പോലീസ് ചീഫിന് ആണ് പേ മാട്രിക്സ് ലെവൽ 17 പ്രകാരം ഏറ്റവും ഉയർന്ന ശമ്പളം. ബാക്കി 3 DGP-മാരുണ്ടെങ്കിൽ അവർക്ക് പേ 16 വെച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ ഏറ്റവും സീനിയറായ ആൾക്ക് ഉള്ള പ്രൊമോഷൻ ഡിപ്രൈവ് ചെയ്തുകൊണ്ടാണ് ജൂനിയറിനെ സ്റ്റേറ്റ് പോലീസ് മേധാവി കസേരയിലേക്ക് അവരോധിക്കുന്നത്. അത് അനീതിയാണ്. കാരണം ഹേംരാജ് സിംഗ് ചൗഹാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീംകോടതി പറഞ്ഞു, ദർ ഈസ് എ റൈറ്റ് ടു പ്രൊമോഷൻ വിച്ച് ഈസ് എംബഡഡ് ഇൻ ആർട്ടിക്കിൾ 16 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വിച്ച് ഫ്ലോസ് ഫ്രം ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ തീർച്ചയായിട്ടും സീനിയറിൻ്റെ അവകാശമാണ്. ഇനി സീനിയർ അയാൾക്ക് പറ്റത്തില്ല, ആൾ ക്യാരക്ടർവൈസ് മോശമാണെന്ന് പ്രൂവൺ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം, മനസ്സിലാക്കാം. പക്ഷേ സീനിയേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് മോശപ്പെട്ട ജൂനിയറിനെ പിടിച്ച് മാറ്റി ഈ പോലീസ് സേനയും സമൂഹത്തെ നശിപ്പിക്കുന്ന പ്രക്രിയ മാറണം. ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്ന ആരെയും നല്ലവരെ കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ സ്വന്തമാണല്ലോ, നമ്മളെ ചോദിച്ചിട്ട് ഇൻ്റർകേഡർ മൈഗ്രേഷൻ വഴി ഡെപ്യൂട്ടേഷൻ വഴി വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരു DGP-യെ കൊണ്ടുവന്ന് ഇരുത്തട്ടെ, സത്യസന്ധനായ ഒരാളെ. നമുക്ക് എക്സ് ഓർ വൈ വേണമെന്നില്ല, ഓൾ ഇന്ത്യ സർവീസാണ്. ആരെങ്കിലും ഒരാൾ വന്ന് നേരും നെറിയുള്ള ഒരാൾ നമ്മളെ നയിക്കുക. ഒരു ഏറ്റവും നല്ല ഗാന്ധിയൻ സേയിങ് ഉണ്ട്, എ ഹോണസ് മാൻ ഈസ് ദ നോബ്ലസ് ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നയിക്കാൻ അത്തരത്തിലുള്ള ഒരു നോബ്ലസ് പേഴ്സണെ നമുക്ക് കണ്ടെത്തണം. അല്ലാതെ ഒരാളെ കൊണ്ടുവന്നാൽ ഇതെല്ലാം ഇവിടെ നടക്കും, ഇവരെല്ലാം മാഫിയയുടെ ഭാഗമാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇപ്പോൾ മോൻസന്റെ വലങ്കൈയായിരുന്ന, കുറ്റകൃത്യങ്ങളിൽ കൂട്ടാളിയായിരുന്ന ലക്ഷ്മണൻ IPSന്റെ കാര്യം തന്നെ എടുക്കുക, IG ആണ്, ആരോപണം ഉയർന്നിട്ട് എത്ര നാളായി, എന്തെങ്കിലും നടപടിയെടുത്തോ? എന്ന് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയൊക്കെയാണ് കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്, പുറത്തു വന്ന വിവരങ്ങളാണ്. ആ കാലത്തൊന്നും പോലീസിൻ്റെ ഒരു ഇൻ്റലിജൻസ് സംവിധാനവും ഈ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു രഹസ്യ പോലീസും പ്രവർത്തിക്കുന്നില്ല. അവിടെ ഇരുന്ന് മോൻസറോടൊപ്പം കുറ്റകൃത്യങ്ങളിലൊക്കെ പങ്കാളിയാവുന്നു, എല്ലാ തരത്തിലും മോൻസന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, മോൻസനോടൊപ്പം രമിച്ച് ജീവിക്കുന്നു. പിന്നീട് ഈ കുറ്റകൃത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോഴും പങ്കാളിത്തം പുറത്തു വന്നു കഴിയുമ്പോഴും അനങ്ങുന്നില്ല. ഏറ്റവും ഒടുവിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷൻ എത്ര കാലം നീണ്ടു നിൽക്കും, തിരിച്ച് എത്ര വേഗം സർവീസിൽ വരുമെന്ന് നമുക്ക് മുൻകാല അനുഭവങ്ങളിലൂടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പോലും നിരീക്ഷിക്കാൻ പോലീസിൽ സംവിധാനമില്ലാത്തത്, ആഭ്യന്തര വകുപ്പിൽ സംവിധാനമില്ലാത്തത്? ഇങ്ങനെ ക്രിമിനലുകളുടെ പങ്കാളികളായി കൂട്ടാളികളായി IPS ഉദ്യോഗസ്ഥർ പോലും മാറുന്നത്? സാങ്കേതിക തടസ്സമുണ്ട് ശ്രീ സക്കറിയ ജോർജുമായി സംസാരിക്കുന്നതിന്. ശ്രീ ജയശങ്കർ, ഈ പരാജയപ്പെട്ട ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ആണൊരുത്തൻ CPM-ൽ ആലുവയിൽ ഉണ്ടായിരുന്നുവെന്ന് ശ്രീ ജയശങ്കർ പറയുന്നു. പക്ഷേ ഇത്ര മാത്രം പരാജയപ്പെട്ട ഈ വകുപ്പിനെ കേരളത്തിൽ നേരെയാക്കാൻ പോലീസ് മേധാവിയില്ല, ആഭ്യന്തര മന്ത്രിയില്ല, ആഭ്യന്തര സെക്രട്ടറിയില്ല. ഇനിയിപ്പോൾ കൊച്ചി പോലീസിൻ്റെ മാതൃകയിൽ കേരളത്തിലാകെ പോലീസ് ഇങ്ങനെ വിരിഞ്ഞാടിയാൽ ജനം എന്തു ചെയ്യും? അല്ല, ജനം നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകും, വേറെ യാതൊരു മാർഗവും ഇല്ല. പോലീസ് നിഷ്ക്രിയമെന്ന് പറയാൻ പറ്റുകയില്ല, പോലീസ് സക്രിയമാണ്. അവർ ചെയ്യേണ്ടതല്ലാത്ത ജോലികൾ ചെയ്തു തരും. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരു അതിർത്തി തർക്കമുണ്ടെങ്കിൽ പോലീസ് ഇടപെടും, അത് പോലീസിൻ്റെ ജോലിയല്ല. പക്ഷേ ആരെങ്കിലും പണം പലിശ കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയില്ല എന്ന് വെച്ചോളൂ, പണം പലിശ കൊടുത്ത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്താൽ മതി, പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കും, അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കേസ് പറയാം. രണ്ടുപേരും തമ്മിൽ ഒരു ഒരു കെട്ടിടത്തിന് ഒരാൾ വാടകയ്ക്ക് എടുക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു, പക്ഷേ അയാൾക്ക് അവിടെ കട തുടങ്ങാൻ പറ്റിയില്ല. വലിയ സംഖ്യയാണ്, വലിയ കെട്ടിടവുമാണ്, വലിയ സംഖ്യയുമാണ്, കട തുടങ്ങാൻ പറ്റാതെ വന്നു. മാത്രമല്ല, ഈ കെട്ടിടം പണിഞ്ഞ ആൾ കച്ചവടം നഷ്ടമായിട്ട് അത് വേറൊരാൾക്ക് വിറ്റു. വിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പണം കൊടുത്ത ആൾ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി പോലീസിൽ പരാതി, പോലീസുകാർ ഇയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി.
അപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ സമീപിച്ചു, പോലീസ് ഹരാസ്മെൻറ്റ് പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ഇയാളെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ. അയാളെ പ്രതിയാക്കുന്ന മനസ്സിലാക്കുക, അയാളുടെ ഭാര്യയെ പ്രതിയാക്കി, ഇയാളുടെ സഹോദരനെയും സഹോദരിയും സഹോദരൻ്റെ ഭാര്യയെ പ്രതികളാക്കി. ഇവർ രണ്ടുപേരും മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരാണ്. മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരായ രണ്ടുപേരെ പ്രതികളാക്കി അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം സസ്പെൻഷൻ വരും, അങ്ങനെ ഉള്ളൂ. ഗവൺമെൻറ് എംപ്ലോയീസിനെ സസ്പെൻഡ് ചെയ്ത് അവർ അല്ല അവരെ അറസ്റ്റ് ചെയ്താൽ ആ സസ്പെൻഷൻ കമ്പൽസറി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെയും ഭാര്യയും രണ്ടുപേരെയും ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പോലീസ് DYSP ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പോലീസ് നിഷ്ക്രിയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് പോലീസിൻ്റെ ജോലി. ഇനി പോലീസ് നിരപരാധികളെ ചവിട്ടിക്കൊല്ലുന്ന കാര്യത്തിൽ പോലീസ് മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മരിച്ച ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അയാൾ പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടില്ല. പോലീസുകാർ, അത് ലോക്കൽ പോലീസാണെങ്കിൽ തെറ്റുപറ്റില്ലായിരുന്നു, അന്നത്തെ പോലീസ് SP എന്നാണ് ടൈഗർ ഫോഴ്സും എന്തോ മറ്റോ പേരിട്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട 3 പോലീസുകാർ ഇവർ നാട്ടുകാരല്ല, അവർ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്തുള്ള ആളുകളാണ്. അവർ സ്ഥലത്ത് വന്ന് അന്വേഷിച്ചു, വരാപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ശ്രീജിത്തിൻ്റെ വീടാണ് ചോദിച്ചു. ഉടനെ ശ്രീജിത്തിൻ്റെ വീട് കാണിച്ചു കൊടുത്തു. പക്ഷേ അത് പ്രതിയായ ശ്രീജിത്തല്ല, ഈ നിരപരാധിയായ ശ്രീജിത്തായിരുന്നു. പോലീസുകാർ അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആ സബ് ഇൻസ്പെക്ടർ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നു, ഒറ്റ ചവിട്ടിൽ ആൾ മരിക്കും. ഇത് സംഭവിച്ചതാണ്. അങ്ങനെ ഒരു കേസിൽ പ്രതിയല്ലാത്ത, പെറ്റി കേസ് പോലും ഇല്ലാത്ത ശ്രീജിത്ത് വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ രക്തസാക്ഷിയാവുന്നു. അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായിരുന്ന ശ്രീ മോഹൻദാസ്, അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജിയായിട്ട് സർവീസിൽ പ്രവർത്തിച്ച ആളാണ്, അദ്ദേഹം ഇതിൽ ശക്തമായി ഇടപെടുന്നു. അതേ തുടർന്ന് ഇതൊരു ലോക്കപ്പ് മരണ കേസ് എന്നുള്ളതിനുപരി ഒരു ക്രിമിനൽ കേസായിട്ട് മാറുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ സസ്പെൻഡ് ചെയ്യാനും പിന്നീട് അറസ്റ്റ് ചെയ്യാനും ഒക്കെ സർക്കാർ നിർബന്ധിതമാകും. അന്ന് നമ്മുടെ വീരശൂര പരാക്രമിയായ ഇരട്ടഞ്ഞങ്കൻ മുഖ്യമന്ത്രി എന്താ പറയുന്നറിയോ? മനുഷ്യാവകാശ കമ്മീഷൻ ജോലി ചെയ്താൽ മതിയെന്നാണ്. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജോലി എന്താണെന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിട്ടുള്ളത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ധാരണ? അദ്ദേഹം ഏതാണ്ട് പഴയ ഓട്ടോമൻ ചക്രവർത്തിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോലീസുകാർക്ക്, പ്രത്യേകിച്ച് JV ജോർജിനെ പോലെയുള്ള വളരെ കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അയാൾ ആയത് അന്ന് ഇവിടെ എന്തായിരുന്നു, നമ്മുടെ റൂറൽ SP ആയിട്ടിരുന്നു. ഞങ്ങളൊക്കെ റൂറൽ SP കീഴിലാണ്. അദ്ദേഹത്തിന് ഏതാനും ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കേരളം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയ ദിവസം AV ജോർജിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ആരും ശ്രദ്ധിക്കില്ലല്ലോ, നമ്മളൊക്കെ പ്രളയത്തിൻ്റെ പുറത്താണ്. ആലുവക്കാരെ എല്ലാവരും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ആ സമയത്ത്. ഇയാളെ തിരിച്ചെടുത്ത് ആരും ശ്രദ്ധിക്കുകയില്ല. പിന്നീട് സർക്കിൾ ഇൻസ്പെക്ടറെ തിരിച്ചെടുക്കുന്നു, സബ് ഇൻസ്പെക്ടറെ തിരിച്ചെടുക്കുന്നു, കോൺസ്റ്റബിൾമാരെ തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ എല്ലാവരും തലയിൽ തൊപ്പിയും വെച്ച് സെല്യൂട്ട് അടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. മരിച്ചുപോയ ശ്രീജിത്തിൻ്റെ ഭാര്യയ്ക്ക് പറവൂര് എന്തൊരു ക്ലാസ് 4 ജോലി കൊടുത്തിട്ടുണ്ട്. അതില്ലാന്ന് ഞാൻ പറയില്ല. 10 ലക്ഷം രൂപയെ ഖജനാമിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേസ്. കേസ് കോടതിയിൽ പോലും എത്തിയിട്ടില്ല. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം, ഉദാഹരണങ്ങൾ കൊണ്ട് സമർത്ഥമാണ്. ഇതൊക്കെ നടക്കുന്നതിന് കാരണം വെച്ചാൽ പോലീസ് സംവിധാനം മൊത്തത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേറെ എന്തൊക്കെ ജോലികളുണ്ട്, അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ വേറെ ചില വേതാളങ്ങളാണ് ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പണ്ട് നമ്മുടെ ശശിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, കുപ്രസിദ്ധനായ P ശശി. ഇപ്പോൾ വേറൊരു ശശി, അല്ലെങ്കിൽ വേറെ ഒന്നോ രണ്ടോ ശശിമാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മന്ത്രി സ്വന്തമായിട്ട് ഫയൽ നോക്കി അതിൻ്റെ അതിൽ തീരുമാനം എടുക്കണ്ടോ? ഇല്ല. ഓരോ സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില വേതാളങ്ങൾ ഇരുത്തിയിരിക്കുകയാണ്. ഈ വേതാളങ്ങളാണ് ഫയൽ പരിശോധിച്ച് അവർ വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലിയെ ഏത് മന്ത്രിക്കും ഉള്ളൂ. അത് ഏത് മന്ത്രിയുടെയും ജോലി അത്രേ ഉള്ളൂ. കാരണം ഒന്നാമത് മന്ത്രിമാർക്ക് ഭരണപരിചയമില്ല, ഈ നിലാവത്ത് കോഴി അഴിച്ചുവിട്ട പോലെ ഇങ്ങനെ നടക്കുകയാണ്. രണ്ടാമത് ഇവർക്ക് ആർക്കും ഒരു അധികാരവും കൊടുത്തിട്ടില്ല, അധികാരമുള്ളത് ഈ വേതാളങ്ങൾക്കാണ്. വേതാള ഭരണമാണ് കേരളത്തിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഭരണം രണ്ടാം LDF സർക്കാർ എന്ന് ചോദിച്ചാൽ വേതാള ഭരണമാണ്. വേതാളങ്ങൾ ഭരിക്കും, വേതാളങ്ങൾ പത്തി വിടർത്തി ആടുന്നു. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കടിയേൽക്കാതെ രക്ഷപ്പെടും, കടിയേറ്റാൽ നമ്മൾ മരിക്കും. ഇത്ര കാര്യമുള്ളൂ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് മൊത്തം സംവിധാനം പരാജയപ്പെട്ടിരിക്കുകയാണ്. പോലീസ് സംവിധാനം പരമപരാജയമാണ് അതിൽ. എന്തുകൊണ്ടാണ് അനിൽകാന്തിനെ DGP ആക്കിയത്? എന്തുകൊണ്ടാണ് സന്ധ്യയെ പോലീസ് മേധാവി ആക്കാഞ്ഞത്? സന്ധ്യയായിരുന്നെങ്കിൽ ഇത് കുറേ കൂടി നല്ല രീതിയിൽ നടക്കുമായിരുന്നു. അവർ അഴിമതിക്കാരിയല്ല, അവർ കുറച്ചുകൂടി കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥയാണ്. കാര്യപ്രാപ്തിയുള്ള ആളുകളെ പിണറായി വിജയൻ ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ടത് എറാൻ മൂളികളെയാണ്, സിൽബന്തികളെയാണ്, വാലാട്ടികളെയാണ്. അപ്പോൾ വാലാട്ടികളെ, ഒരു വാലാട്ടി പോയി വേറൊരു വാലാട്ടി വന്നു, അത്രേ ഉള്ളൂ. ഇടവേളയ്ക്ക് ശേഷം ശ്രീ സക്കറിയ ജോർജ്. ഇപ്പോൾ അറസ്റ്റിലായ റോയി ജോസഫ് വയലാട്ടി, വയലാട്ടിനെ അറസ്റ്റ് ചെയ്തത് ഒരു നാടകമാണോ, രക്ഷപ്പെടുത്താനുള്ള തന്ത്രമാണോ, തൽക്കാലത്തേക്ക് തടി തപ്പാനാണോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിലറിയാം. ഈ റോയി ജോസഫ് വയലാട്ട്
ഒരു മുൻ പോലീസ് മേധാവി അടക്കം ഉന്നതരായ ഐ പി എസ് ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. മോൻസന്റെ സമയത്ത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വന്നപ്പോൾ ആരാർക്കൊപ്പമാണ് ചിത്രങ്ങൾ എടുക്കാത്തത് എന്ന് ചോദിച്ചു. പക്ഷേ പിന്നീട് എങ്ങനെയൊക്കെയാണ് മോൻസന് സഹായികളായി ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ നിന്നതെന്ന് വെളിപ്പെടുകയും ചെയ്തു. ഇവിടെ റോയി ജോസഫ് വയലാട്ടിന് ഒപ്പം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ചിത്രങ്ങൾ വരുമ്പോൾ റോയി ജോസഫ് തന്നെ അറസ്റ്റിലായത് മരിച്ച അൻസി കബീറിൻ്റെ മാതാപിതാക്കൾ ഇന്ന് പോലീസിൽ പരാതി നൽകിയതുകൊണ്ട് മാത്രമായപ്പോൾ, കാരണം ഈ ഹോട്ടൽ ഉടമയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് അവർ ഇന്ന് പരാതി നൽകിയത് കൊണ്ടാണ് അറസ്റ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്നും വിളിച്ച് അയാൾ കൊടുക്കുന്ന മറ്റേതെങ്കിലും രേഖകൾ ഇട്ടു നോക്കി, അല്ലെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന റെക്കോർഡർ നോക്കിയിട്ട് അതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയനെ ഉദ്യോഗസ്ഥർ. അറസ്റ്റ് ഉണ്ടായതുപോലും ആ മാതാപിതാക്കൾ മകളുടെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇനി കളി മാറും, ഒളിച്ചു വെച്ചാൽ ഒളിപ്പിക്കുന്നവരും പിടിക്കപ്പെടും എന്ന ഘട്ടത്തിൽ മാത്രമാണ്. ഈ ഉന്നത പോലീസ് ബന്ധം ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഇവർക്ക് മറയാകുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ കൊച്ചിയിലെ ഈ ഐ പി എസുകാരല്ലാത്ത ഉദ്യോഗസ്ഥർ പോലും കളിക്കുന്നത് ഐ പി എസുകാരായ ഉന്നതരുടെ പിന്തുണ ഈ ക്രിമിനലുകൾക്ക് മാഫിയ സംഘങ്ങൾക്ക് ഉണ്ടെന്ന ബലത്തിലാണോ? സക്രിയ ജോർജ്, പിന്നെ കേൾക്കാൻ വയ്യ. ആ പ്രശ്നം ഈ പോലീസ് ക്രിമിനൽ പൊളിറ്റിക്കൽ നെക്സസ് പോലീസ് ഓക്കെ, പിന്നെയും തുടരുമോ? കേൾക്കത്തില്ല, പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ഓക്കെ, പോലീസ് ക്രിമിനൽ പൊളിറ്റിക്കൽ ക്രിമിനൽ നെക്സസ് ഇത് വോറ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അത് ഓൾ ഇന്ത്യ പ്രതിഭാസമാണ്. അപ്പം ഈ ഐ പി എസ് സി കയറുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി ആണെന്നും ഇത് ഒരു ദൗത്യം ആയിട്ട് കാണാത്തവർ ഇരിക്കുന്നിടത്തെല്ലാം ഇത് ഒരു കാര്യം ഉണ്ടാകും. ഇതിപ്പോൾ ഒരു ഓൾ ഇന്ത്യ അഫെയറാണ്. നമ്മൾ മുംബൈയിലാണെങ്കിലും ഡ്രഗിൻ്റെ ഇഷ്യൂ കാണുന്നു, കേരളത്തിൽ കാണുന്നു, പഞ്ചാബിൽ കാണുന്നു, എല്ലായിടത്തും ഉണ്ടിത്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ സ്വൈര്യജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഈ ക്രിമിനൽസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നാടിന് വേണ്ടിയുള്ള ശാപങ്ങളെല്ലാം ഉണ്ടാക്കും. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം നേരത്തെ ഒന്ന് ബാക്കിലോട്ട് പോവുകയാണ്. കാരണം മേജർ രവി വന്ന് ബഹുമാനപ്പെട്ട ഡി ജി പി എടുത്ത് പറയുമ്പോൾ ഞാൻ പ്രസൻ്റാണ് ഈ ഡ്രഗിൻ്റെ ഇഷ്യൂവിനെ പറ്റി. അപ്പോൾ കരയിൽ പോലീസ് ആക്റ്റീവായിട്ട് നല്ല ഓഫീസർമാർ ചെയ്യുമ്പോൾ ഇവർ ലാർജർ വെസൽ എടുത്തുകൊണ്ട് ഔട്ടർ സീ പോവുകയാണ്. അങ്ങനെ പിടിച്ചിട്ട് ഒരു ബോട്ട് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ആങ്കർ ചെയ്ത് കിടപ്പുണ്ട്. ആ ബോട്ട് പിന്നെ കോൺഫിസിക്കേറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം വളരെയധികം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട് സീയിൽ. പോലീസിനുള്ളത് ഒരു 12 ടണ്ണും ഒരു 5 ടണ്ണും ബോട്ടാണ് ഫോർട്ട് കൊച്ചി കൊടുത്തേക്കുന്നത്. അത് വെച്ചൊന്നും ചെയ്യാൻ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ഒരു ലാർജർ വെസൽ ഡ്രഗിന് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ അത് സീസ് ചെയ്ത് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി ആക്കിക്കൊണ്ട് കോൺഫിസിക്കേറ്റ് ചെയ്ത് അതിനകത്ത് റെസ്ക്യൂ ഓപ്പറേഷനും ഔട്ടർ സീയിലൊക്കെയുള്ള ഇതിലുള്ള ഡ്രഗിൻ്റെ സ്മഗ്ലിങ്ങിനും പിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ കൊച്ചിയിലെ മൊത്തം ക്യാമറ കവറേജിലാണ് ഇന്നലെ അവിടുന്ന് ഇറങ്ങി നടക്കുന്ന ഈ പറയുന്ന ഈ ഹോട്ടലും ആക്സിഡൻറ്റ് നടന്ന എല്ലാം കൊച്ചി കൺട്രോൾ റൂമിൻ്റെ പിന്നെ സി സി ടി വി കവറേജിലുണ്ട്. അപ്പോൾ ഇതൊന്നും അത്ഭുതമുള്ള കാര്യങ്ങളല്ല. പാവപ്പെട്ട പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ളത് വരുമ്പോൾ അവർ ഭയപ്പെട്ടാണ് കാര്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനൊരു വ്യത്യാസമുണ്ടെങ്കിൽ പോലീസിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ് കമ്മീഷൻ വേണം. അത് റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഒരു സിറ്റിംഗ് ജഡ്ജ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെ കൊണ്ട് ഈ പോലീസിൽ മിസ്ചീഫ് കാണിക്കുന്ന എല്ലാ ഓഫീസർമാരും അക്കൗണ്ടബിൾ ആയിരിക്കണം. എന്നിട്ട് പിന്നെ മെഹർ സിംഗ് വേഴ്സസ് ഡൽഹി പോലീസ് കമ്മീഷണർ കേസിലെ വിധി പോലെ മോറൽ ടെപ്പറ്റോട് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെ ദേ ഷുഡ് ബി ഷോൺ ദ ഡോട്ട് ടു എക്സിറ്റ്, പുറത്തവരെ പിരിച്ചുവിടണം. അതിനകത്ത് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് ഇവരെ എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ ഈ പ്രൊവിഷൻസ് എല്ലാം ഉണ്ടെങ്കിലും ഇവർക്കെല്ലാം പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാം, ഇവർക്ക് ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവരെ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് കാണിക്കും, അല്ലെ ചിലപ്പോൾ റിമൂവൽ കാണും. പിന്നെ എന്തെങ്കിലും കാര്യം കഴിയുമ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ച് പിന്നെ സർവീസിലെടുക്കുകയും പോലീസ് അക്കാഡമി മാതിരിയോ അല്ലെ എവിടെയെങ്കിലും നോൺ സെൻസിറ്റീവ് പോസ്റ്റിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇവർ പുറത്തിറക്കും. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. പിന്നെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുക്കുന്നതിന് വരെ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ. അത്രയ്ക്ക് പരിതാപകരമാണ് ഇതിനകത്തെ അവസ്ഥ. ഇത് മാറിയേ പറ്റുള്ളൂ.
there should be greater accountability and transparency. ഇത് ഉണ്ടായേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും. ഈ മോൻസന്റെ കൂട്ടാളി ലക്ഷ്മണെ പോലെയുള്ള ഉദ്യോഗസ്ഥർ ഏറ്റവും ഒടുവിലാണ് സസ്പെൻഷൻ ആവുന്നത്. ഇയാളുടെ കയ്യിലിരിപ്പ് എത്രയോ കാലമായിട്ട് ഉദ്യോഗസ്ഥർക്കറിയാം. എത്രയോ സ്ഥലങ്ങളിൽ പിടിക്കപ്പെട്ടതാണ്, എത്രയോ അന്വേഷണ റിപ്പോർട്ടുകൾ ഉള്ളതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഈ മോൻസന്റെ കാര്യത്തിൽ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ സസ്പെൻഷൻ. സക്കറിയ, എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കും. അതിനകത്തെ മോഹൻസൺ നശിപ്പിച്ച് കളഞ്ഞു, അവിടുത്തെ പെൻഡ്രൈവ് നശിപ്പിച്ച് കളഞ്ഞു. അതിനകത്ത് സി സി ടി വി ഫുട്ടേജ് ശരിക്കും നല്ലതായിട്ട് റിക്കവർ ചെയ്താൽ ഈ ലക്ഷ്മണ അയച്ചു ചെല്ലുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് ചെന്ന മഹാന്മാരുണ്ടോയെന്ന് നമുക്ക് കണ്ടറിയാം. അത് ട്രിവാൻഡ്രത്തെ ഫോറൻസിക് ലാബിൽ കൊടുക്കാതെ അത് സെൻട്രൽ ഫോറൻസിക് ലാബ് ഹൈദരാബാദിലോ ഡൽഹിയിലോ കൊടുത്ത് പരിശോധിച്ചാൽ ഇതിനകത്ത് ആരൊക്കെ ചെന്നിട്ടുണ്ടെന്ന് യഥാർത്ഥത്തിൽ കാണാം. അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കുക്കപ്പ് ചെയ്യുന്ന സ്റ്റോറി അനുസരിച്ച് അവർ സ്കേപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള ആൾക്കാരെ മാത്രം, വലിയ പൊളിറ്റിക്കൽ കോൺടാക്ട്സ് ഇല്ലാത്തവരെ മാത്രമേ പിടിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ബിഗ്ഗർ ഷാർക്സ് എല്ലാം രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആ ഇരിക്കുന്ന കാര്യം ഹൈക്കോർട്ടിൻ്റെ ഇനിഷ്യേറ്റീവിൽ അത് സെൻട്രൽ ഫോറൻസിക് ലാബിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ കൊടുത്ത് പരിശോധിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് പോയി ഇതിനേക്കാളിലും മുമ്പന്മാർ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാര്യം കണ്ടറിയണം. കാരണം നമുക്കറിയാം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്ത് ഇവിടുന്ന് ആരും ഇവരാരും മാറി നിൽക്കുന്നില്ല. ഇവിടെ എല്ലാം സ്പോയിൽ ചെയ്യുവാണ്. ഞാൻ മിസ്റ്റർ രാഹുൽ ഈശ്വർ പറഞ്ഞ വനിതകളുടെ പ്രശ്നം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ വനിതാ സെല്ലിലാണ് ഇരുന്നത്. അവിടെ 1991-93 എസ്റ്റിമേറ്റ് കമ്മിറ്റി പ്രകാരമാണ് സ്റ്റേറ്റ് വിമൻ സെല്ല് ഉണ്ടാക്കിയത്. അതൊരു വനിതാ എസ് പി, അഡീഷണൽ ചാർജ് ഉള്ള വനിതാ എസ് പിയുടെ റിപ്പോർട്ട് പ്രകാരം വനിതാ സെല്ല് പിരിച്ചുവിടുവാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നിയമസഭയുടെ അവകാശത്തിൽ കടന്നു കയറിയിട്ടാണ് അതിനെ പിരിച്ചുവിട്ടത്. ഈ വിമനെതിരെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നിടത്ത് അതിനെ എംപവർ ചെയ്യേണ്ടതിന് പകരം അതിനെ പിരിച്ചുവിടുവാണ്. പിന്നെ പാവപ്പെട്ട സ്ത്രീകൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അവർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ, പ്രത്യേകിച്ച് ഡ്രഗും ആൽക്കോഹോളിസം കൊണ്ട് വരുന്ന ക്രൈംസുകൾ ഇല്ലാതാക്കണമെങ്കിൽ ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പകരം വനിതാ സെല്ലിനെ പിരിച്ചുവിടുവാണ്. എന്താണ് ഈ കാണിക്കുന്നത്? നിയമസഭ പിന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതിന് വിലയില്ലേ? എന്താണ് ഇവർ കാണിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഒക്കെ ഇഷ്ടമുള്ളത് അവർ കാണിക്കാം. ഒരു കാര്യം കൂടെ, ഹോട്ടലിലെ ഈ ഹോട്ടൽ 18 സി സി ടി വി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു. വമ്പന്മാർക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും സൗകര്യം കൊടുത്ത മോൻസന്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളും അപ്രത്യക്ഷമാകുന്നു. അത് പരിശോധിച്ചാലും, തിരുവനന്തപുരത്ത് പരിശോധിച്ചാലും ഒന്നും തെളിയില്ലെന്നാണ് ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പോലീസിനെ കുറിച്ച് പറയുമ്പോൾ പല സന്ദേശങ്ങളും വരുന്നുണ്ട്. ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമുണ്ടെന്ന് മറക്കരുതെന്ന് പറയുന്നു. തീർച്ചയായും പോലീസിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ നാം ചർച്ച ചെയ്യുന്ന വിഷയം, അത് ഉണ്ടാക്കുന്നവർ, ഒളിപ്പിക്കുന്നവർ, കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നവർ, കാക്കിയിട്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവർ, സേനയ്ക്ക് തന്നെയാണ് മാനക്കേട് ഉണ്ടാക്കുന്നത്. അതിനെ നയിക്കേണ്ടവർ തന്നെ ക്രിമിനലുകളുടെ കാവലാളുകളായി മാറുമ്പോൾ നാം ഇങ്ങനെ പറഞ്ഞേ തീരൂ. അത് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ അവരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ അളവുകോലും അതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനവുമല്ല. ശ്രീ രാഹുൽ ഈശ്വർ, കൊച്ചിയിലെ പോലീസിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചാണ് നാം സംസാരിച്ചത്. ഒരു കാര്യം അതില് പറഞ്ഞോളൂ. കൊച്ചിയിൽ 2020 മാത്രമുള്ള കണക്ക് ഞാൻ പറയാം. 13,000 പാക്കറ്റ്സ് ആണ് കൊച്ചി റൂറൽ പോലീസ് മാത്രം. 13,000 ബാൻഡ് ടൊബാക്കോ പാക്കറ്റ്സ് ഉണ്ട്. നല്ല രീതിയിൽ സ്പൈക്ക് വരുന്നത് ബ്രൗൺ ഷുഗർ, MDMA, ഹാഷിഷ് ഓയിൽ, LSD സ്റ്റാമ്പുകൾ, ഗഞ്ചാ, സിഗരറ്റ്, ഇതൊക്കെ പോലീസിന്റെ ഔദ്യോഗിക കണക്കാണ്. അപ്പൊ ഇവിടെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, നമ്മുടെ ഇന്റർവെൻഷൻ ഏജ് എന്ന് പറയുന്നത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് 14-15, പിന്നീട് 17-18, 20-21. ഈ ഏജിൽ നല്ല സോഷ്യൽ ഇന്റർവെൻഷൻ ഇവിടെ ആവശ്യമാണ്. പോലീസിന് ഒരുപാട് നല്ലത് പേരുണ്ട്. ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ഭാഗമായി, യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായി
നേതാവായിരുന്നു, എൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഞങ്ങൾ 442 കോളേജുകളിൽ കേരള പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടികൾ അടക്കം നടത്തിയിട്ടുണ്ട്. സി, അതൊക്കെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ പ്രശ്നം ഒന്ന് സ്ട്രിക്റ്റ് ആയ ലീഗൽ ആക്ഷൻ, രണ്ട് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അവയർനെസ്. ഒരുപക്ഷെ സംരക്ഷിക്കുന്നു, അയാൾക്ക് മുന്നിൽ ദാസന്മാരെ പോലെ പോലീസുകാർ നിൽക്കുന്നു, 14 ദിവസം കഴിഞ്ഞ് നോട്ടീസ് കൊടുക്കുന്നു, കൊണ്ടുകൊടുക്കുന്ന സാധനം വാങ്ങിവെച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്നു എസ് പി. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ഉടമയുടെ, ക്രിമിനൽ സംഘങ്ങൾ കൊത്താശ ചെയ്യുന്ന ഒരാളുടെ ഇംഗിതത്തിന് നിൽക്കേണ്ടതാണോ കേരള പോലീസ്? ആരാണ് ഈ റോയി വയലാട്ട്? ആരാണ് ഇയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്? തെളിവ് നശിപ്പിച്ചിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇയാൾക്ക് ധൈര്യം നൽകുന്നത് ആരാണ്? അല്ല, കേരള പോലീസിന് തീർച്ചയായും ഒരു കറക്റ്റീവ് മെഷർ വേണം, അവർ ഫേസ് സേവ് ചെയ്യണം, റീക്ലെയിം ചെയ്യണം. അതോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരും കൂടെ ശ്രദ്ധിക്കണം. സിസ്റ്റത്തിന് പോരായ്മകൾ ഉണ്ടാവും, പക്ഷേ നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. അൻസിയുടെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലൊരു ഹൃദയഭേദകമായ കാര്യം, ഒരു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പേപ്പറിൽ നിന്ന് അറിഞ്ഞത്, ഒരു പക്ഷേ രക്ഷപ്പെട്ട് കാണണം. അപ്പം ഈ അച്ഛനമ്മമാരും കൂടെ ശ്രദ്ധിക്കണം. നമുക്കൊരു ബോധവൽക്കരണം ഒരു വശത്തും, പോലീസ് സേനയുടെ കൃത്യമായ ഇടപെടൽ, വിജിലൻ്റ് ആയ ഇടപെടൽ മറുവശത്തും, അതിനൊരു പൊളിറ്റിക്കൽ വില്ലനെ കൂടെ ആവശ്യമുണ്ട്. ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, ഇതിനൊക്കെ ഫണ്ട് കിടപ്പുണ്ട്, അവയർനെസിന് കിടപ്പുണ്ട്, ഇത്രയും ഇന്റർവെൻഷനൊക്കെ ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് കിടപ്പുണ്ട്. പോസ്റ്റർ അടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. വിഷയത്തിൽ പ്രധാനമാണ് ഇതൊക്കെ പ്രാവർത്തികമാകുമെങ്കിൽ എങ്ങനെയാണ് കൊച്ചി രാഹുൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ലഹരി മാഫിയുടെ തലസ്ഥാനമായി മാറുന്നത്? കേരള പോലീസർ അറിയാത്തത് കൊണ്ടാണോ? ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു അപകട മരണം ഉണ്ടായിട്ട് അതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് കേരള പോലീസ് ശ്രമിച്ചത്? ഈ അൻസി കബീറിൻ്റെ വീട്ടുകാർ പരാതി കൊടുത്തത് കൊണ്ട് മാത്രം ഇന്ന് റോയി അറസ്റ്റിലായി, അല്ലെങ്കിൽ ഇന്നും റോയി കൊടുക്കുന്ന ടേപ്പ് വാങ്ങിച്ച് കൈപലർത്തി ചിരിക്കുമായിരുന്നു എസ് പി, അന്വേഷണ ഉദ്യോഗസ്ഥർ, തൊപ്പിവെച്ച കൊമ്പന്മാർ? മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, പക്ഷേ ചങ്ങലക്ക് ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ്. പോലീസ് അത്തരം കാര്യങ്ങളിൽ ജാഗരൂകരാകണമെന്നും സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത് പോലീസ് രക്ഷിക്കുമെന്നാണ്. കുറെ കൂടെ വിജിലന്റ് ആയ ശക്തമായ നടപടികളും അതിന്റെ പിന്നിൽ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഒരു ഇച്ഛാശക്തിയും വില്ലിന്റെയും പ്രശ്നമുണ്ട്. അതാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. എന്തായാലും റോയി നശിപ്പിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വി ഐ പികൾ ആരൊക്കെയാണ്? ഈ പെൺകുട്ടികളെ പിന്തുടർന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? മോൻസൻ മാവുങ്കലിന് കുടപിടിക്കുന്ന, മോൻസൻ മാവുങ്കലിൻ്റെ ക്രിമിനൽ പ്രവർത്തികൾക്ക് ഒത്താശ ചെയ്യുന്ന, റോയി ജോസഫിനെ പോലെയുള്ള ആളുകളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും തിരിച്ചറിയുക, നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്തെയാണ്, നിങ്ങൾ നശിപ്പിക്കുന്ന ഒരു ജനതയാണ്, നിങ്ങൾ നശിപ്പിക്കുന്ന ഒരു തലമുറയാണ്. ഇതൊക്കെ അറിയേണ്ട ആഭ്യന്തരമന്ത്രി കൂടി കേൾക്കണം. മിണ്ടാതിരുന്നത് കൊണ്ട് ഒന്നിനും പരിഹാരമല്ല. പണ്ടേതോ കാലത്ത് ഏതോ ക്യാമ്പസുകളിൽ കാണിച്ചതൊക്കെ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ വിളിച്ചു പറയുമ്പോൾ ആത്മാർത്ഥതയുടെ ഒരു തരിമ്പെങ്കിലും ഈ പോലീസിനെ ഒന്ന് നേരെയാക്കാൻ കാണിക്കണം. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഡയറക്ടർ.